പുഞ്ചിരി മഠത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഞാനുള്ളത്. ഇവിടുന്ന് താഴോട്ടുള്ള ഭാഗത്താണ് പൂർണ്ണമായും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതും വലിയ തോതിൽ മണ്ണും കല്ലുമൊക്കെ അടിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ മുന്നറിയിപ്പ് കിട്ടിയ ഘട്ടത്തിൽ തന്നെ ഈ ഭാഗത്ത് നിന്ന് ഈ തുടക്ക ഭാഗത്തുള്ള ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഭാഗത്തെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ അദ്ദേഹം വീണ്ടും അന്വേഷിച്ചെത്തിയതാണ്. ചേട്ടൻ്റെ പേരെന്താ? അബൂബക്കർ. ഈ ഭാഗത്ത് എത്ര വീടുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു? ഒരു 10-15 വീട് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഉരുൾപൊട്ടലിൻ്റെ മുന്നേ തന്നെ അറിയിപ്പ് കിട്ടിയോ? കുടുംബങ്ങളൊക്കെ മേപ്പാടിയിലോട്ട് മാറ്റി. ഞാൻ മുണ്ടക്കയിൽ തന്നെ ആയിരുന്നു. ഉരുളപൊട്ടുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു അവിടെ. രക്ഷപ്പെട്ടു? ഇത്ര ചളിയിലായിരുന്നു. പിന്നെ അവിടുന്ന് കടന്ന് അപ്പോൾ ഒരു മൂന്നാളെ കരച്ചു. എല്ലാവരും കരയാണ്. രാത്രി 2 മണി സമയമല്ലേ. അതിലൊരു 3 ആളെ രക്ഷപ്പെടുത്താൻ പറ്റി, 1 ആളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. എങ്ങോട്ട് കൊണ്ടുപോയി? അസിസ്റ്റന്റ് മാനേജറെ ബംഗ്ലാവ് ചൂരമല കുന്നിൻ്റെ മുകളിലുണ്ടല്ലോ, അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ അങ്ങോട്ട് അവിടെ ഒരു 900 കണ്ടിൽ ഓടുന്ന ജീപ്പ് ഉണ്ടായിരുന്നു. അത് ആ റോട്ടിലിട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. വീട്ടിനകത്ത് വലിയ നാശം? പുറത്താണ് മുഴുവൻ നാശനഷ്ടം ഉണ്ടായി. ബാക്ക് ഭാഗമല്ല, വീടിൻ്റെ ബാക്ക് മുഴുവൻ പോയി. ബാക്കില്ല. ഇവിടുന്ന് ശരിക്കും താഴോട്ട് ഏത് വീട് മുതലാണ് ആളുകളെ മിസ്സിംഗ് ആയിട്ടുള്ളത്? നമ്മൾ ആ പിന്നെ കയറി വരുന്നിടത്തുണ്ടല്ലോ, ആ കുളത്തിൻ്റെ മോൾ ഭാഗം, അവിടുന്ന് അങ്ങോട്ട്. ഏതൊക്കെ എന്ന് പറയുന്ന ആളുടെ വീടൊക്കെ പൂർണ്ണമായിട്ട് വിളിച്ചു? ആ അതൊക്കെ അവരൊക്കെ സേഫാണ്. ആ അവർ സേഫാണ്. അവിടെ ആലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ വീടുണ്ട്, തൊട്ടുതായ 2 നില വീടാണ്. അതൊന്നും ഇല്ല അവിടെ. അവരൊക്കെ സേഫാണ്. ആളൊക്കെ സേഫാണ്. അവരൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ മുകൾ ഭാഗത്ത് മുന്നറിയിപ്പ് കിട്ടിയ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ താഴെ ഭാഗത്ത് ആളുകൾ ഒഴിഞ്ഞു പോകേണ്ടിരുന്നത്? അവിടേക്ക് വരില്ല എന്നൊരു ഉറപ്പുണ്ടായി. പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ പ്രതീക്ഷയില്ലല്ലോ. ഇതിൻ്റെ താഴെ വലിയ കൊല്ലിയാണ്. അപ്പോൾ ഇത് എത്ര വലിയ ഉരുൾപൊട്ടൽ വന്നാലും അതിലൊഴിഞ്ഞു പോകുന്നുള്ളൊരു പ്രതീക്ഷയിൽ കുറേ ആളുകൾ അവിടെ നിന്ന്. അവരൊക്കെ ആയിട്ടുള്ള സ്ഥലത്താണ്. നല്ല പുഞ്ചിരി മഠത്തിന് മുകളിലേക്ക് ഫോറസ്റ്റ് ആണല്ലോ. ആ ഫോറസ്റ്റ് ഉത്ഭവ കേന്ദ്രം. അപ്പോൾ ഈ ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ 50 മീറ്റർ കഴിഞ്ഞാൽ പിന്നീട് ഫോറസ്റ്റ് ആണ്. ഇനി താഴെ ഭാഗത്തേക്കാണ് ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവിടേക്കാണ് ഇപ്പോൾ തെരച്ചിൽ നടത്താൻ വേണ്ടി ആർമിയും സംഘവുമൊക്കെ നാട്ടുകാരുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ജിവേഷിനൊപ്പം VS രഞ്ജിത്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ട്.